നമസ്തെ. രാമക്ഷേത്ര വാഗ്ദാനമോ മധുരയിലെ കൃഷ്ണക്ഷേത്ര വാഗ്ദാനമോ വിശ്വനാഥ ക്ഷേത്ര വാഗ്ദാനമോ തുടങ്ങിയ ഹിന്ദുത്വ അജണ്ടകളില്ലാതെ യോഗി ആദിത്യനാഥ് എങ്ങനെ വീണ്ടും മുഖ്യമന്ത്രിയായി മികച്ച വിജയം നേടി വന്നു എന്നതാണ് ഇന്ന് രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി വിരുദ്ധരുടെ ചിന്തയും അസ്വസ്ഥതയും. ശരിയായ ഉത്തരം ലഭിക്കുവാൻ വേണ്ടി നിഷ്പക്ഷ മനസ്സോടെ യാത്ര ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് 2017 മുന്നേയുള്ള യു പിയിലേക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തേണ്ടി വരും. ജംഗിൾ രാജ്യവും ജാതി രാഷ്ട്രീയവും മാഫിയ രാഷ്ട്രീയവും അരാജകത്വവും വർഗീയ കലാപങ്ങളും സ്ത്രീ പീഡനങ്ങളും കൊലപാതകങ്ങളും നടമാടിക്കൊണ്ടിരുന്ന രാജ്യത്തിന് 9 പ്രധാനമന്ത്രിമാരെ സമ്മാനിച്ച 24 കോടി ജനങ്ങൾ താമസിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം പിന്നിൽ നിന്നിരുന്ന ആ വലിയ സംസ്ഥാനത്തിന്റെ കഥ അതൊരു വല്ലാത്ത വേദനിപ്പിക്കുന്ന കഥയായിരുന്നു. ശിശുമരണത്തിലും പട്ടിണി മരണത്തിലും സ്ത്രീ പീഡനത്തിലും കൊലപാതകത്തിലും മോഷണത്തിലും എല്ലാം തന്നെ ഏറ്റവും മുന്നിലും വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, വ്യവസായം, വികസനം, കൃഷി എന്നിവയിൽ പിന്നിലും നിന്നിരുന്ന സംസ്ഥാനം. അങ്ങനെയുള്ള ഉത്തർപ്രദേശിനെയാണ് 2017 വെറും കൈയോടെ വന്ന കാഷായ വസ്ത്രധാരിയായ 44-കാരനായ ചെറിയ മനുഷ്യൻ 2022 ഈ കാണുന്ന ഉത്തമ പ്രദേശമാക്കി മാറ്റിയത്. വിശ്രമമില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത, അഴിമതിയില്ലാത്ത യോഗിയുടെ പ്രവർത്തനത്തിന് ജനത ജനാർദ്ദനന്മാർ നൽകിയ സ്നേഹവും നന്ദിയുമാണ് ഈ വിജയം. എന്താണ് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ചെയ്തത്? രാഷ്ട്രീയ പഠന വിഷയമാക്കേണ്ടുന്ന പ്രവർത്തനമാണ് 5 വർഷം കൊണ്ട് യോഗി ഉത്തർപ്രദേശിൽ ചെയ്തത്. സാധാരണക്കാരന് അപ്രാപ്യമായ നിയമ സംവിധാനത്തിലും സംരക്ഷണത്തിലും യു പിയിൽ മാഫിയകൾ നടത്തി വന്നിരുന്ന ലോ ആൻഡ് ഓർഡർ സംവിധാനത്തിലുമാണ് യോഗി ആദ്യം ശ്രദ്ധ ചെലുത്തിയത്. പോലീസ് സംവിധാനത്തിൽ അഴിച്ചുപണി നടത്തി മാഫിയ തലവന്മാരോട് കൂറു പുലർത്തി നിന്നിരുന്ന പോലീസ് മേധാവികളെ പുറത്താക്കി 10 മാസം കൊണ്ട് 1144 എൻകൗണ്ടറുകൾ നടത്തി ജംഗിൾ രാജ് ഇല്ലാതാക്കി, ജനത രാജാക്കി മാറ്റി, ജനാർദ്ദനന്മാർക്ക് ആശ്വാസവും ധൈര്യവും വിശ്വാസവും നൽകി. ഷൂട്ടറ്റ് സൈറ്റിൽ 33 കൊടും ക്രിമിനലുകളെ കൊല്ലാൻ ലിസ്റ്റിട്ടതിൽ ബ്രാഹ്മണനും യാദവനും ദളിതനും മുസ്ലിമും എല്ലാം വന്നു. എല്ലാവർക്കും ഒരേ യോഗി നീതി നടപ്പിലാക്കി. ലെറ്റ്സ് ഫിഗർ സ്പീക്സ് ദ ട്രൂത്ത്. വീട്, സ്വന്തമായി പാർപ്പിടമില്ലാതിരുന്ന സാധാരണക്കാരായ 44 ലക്ഷം കുടുംബങ്ങൾക്ക് 5 വർഷം കൊണ്ട് ഒരു നയാ പൈസ കമ്മീഷനും അഴിമതിയുമില്ലാതെ കേന്ദ്ര സർക്കാരിനൊപ്പം നിന്ന് യോഗി സർക്കാർ വീട് വെച്ചു നൽകി. വെള്ളം, ശുദ്ധമായ കുടിവെള്ളം ഗ്രാമാന്തരങ്ങളിലെ ഓരോ വീട്ടുമുറ്റത്തും എത്തിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയെ എക്സ്പ്രസ് വേഗതയിൽ നടപ്പിലാക്കി. വൈദ്യുതി, പൂർണ്ണമായും വൈദ്യുതി ഇല്ലാതിരുന്ന 121,000 ഗ്രാമങ്ങളിൽ വൈദ്യുതീകരണം നടത്തി. ദിവസത്തിൽ 3 മണിക്കൂർ മാത്രം വൈദ്യുതി ലഭിച്ചിരുന്നവർക്ക് 20 മണിക്കൂർ വൈദ്യുതി ലഭ്യമാക്കി. 1,47,00,000 വീടുകൾക്ക് സൗജന്യ വൈദ്യുതി നൽകി. ശൗചാലയം, 2,67,00,000 വീടുകളിൽ സൗജന്യമായി ശൗചാലയം പണിതു നൽകി, സ്ത്രീകളുടെ അഭിമാനം ഉയർത്തി. പാചകവാതകം ഗ്യാസ്, 1,56,00,000 കുടുംബങ്ങൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി. വിറകടുപ്പിലെ പുകയിൽ നിന്നും സ്ത്രീകൾക്ക് മോചനമേകി. സൗജന്യ റേഷൻ, 15 കോടി ജനങ്ങൾക്ക് എല്ലാ മാസവും സൗജന്യമായി റേഷൻ നൽകി വരുന്നു. ആകെ 24 കോടി ജനസംഖ്യയുള്ള യു പിയിലാണിതെന്ന് പ്രത്യേകം ഓർക്കണം. കോവിഡ് കാലത്ത് ഡോർ ടു ഡോർ റേഷൻ വിതരണം നൽകി രാജ്യത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ. ആരോഗ്യം, 2017 100 കണക്കിന് കുട്ടികൾ മസ്തിഷ്ക വീക്കം കാരണം എല്ലാ മാസവും മരണപ്പെട്ടുകൊണ്ടിരുന്ന യു പിയിൽ 1 വർഷം കൊണ്ട് വ്യാധിയെ പകുതിയായി കുറയ്ക്കുകയും മരണനിരക്ക് 66% കുറയ്ക്കുകയും ചെയ്തു. വൺ ഡിസ്ട്രിക്ട് വൺ മെഡിക്കൽ കോളേജ്, 75 ജില്ലകളുള്ള സംസ്ഥാനത്ത് 2017 വരെ 12 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2017 തൊട്ട് 2022 യോഗി 42 പുതിയ മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്നു. ജില്ലാ ആശുപത്രികളിൽ കിടക്കകളുടെ എണ്ണം ഇരട്ടിയായി ഉയർത്തി. കോവിഡ് ആശുപത്രികളും വാർഡുകളും സ്ഥാപിച്ചു. മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അടൽ ബിഹാരി മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കായി 100 കോടി ബഡ്ജറ്റിൽ നീക്കിവെച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങി. 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷണം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് 41 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകി. 1.30 കോടി ജനങ്ങൾക്ക് ഗുണം ലഭിച്ചു. 24 കോടി ജനങ്ങളുള്ള യു പിയിൽ കോവിഡ് പ്രതിരോധം തീർത്ത് ഭാരതത്തിനെ കോവിഡ് മഹാമാരിയിൽ നിന്നും സംരക്ഷിച്ചു. വിദ്യാഭ്യാസം, വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വന്നിരുന്ന 2017 അധികാരത്തിലേറിയ യോഗി ഉത്തം വിദ്യാഭ്യാസം പദ്ധതിയിലൂടെ 1.56 ലക്ഷം സർക്കാർ വിദ്യാലയങ്ങളിൽ, 1.24 ലക്ഷം വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യം വികസനം നടത്തുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് 2 പേർ യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്, സെറ്റ് ബുക്സ്, ഷൂസ് ആൻഡ് സോക്സ് എന്നിവ സൗജന്യമായി നൽകി. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുടെ അക്കൗണ്ടിലേക്ക് 1,100 രൂപ വീതം നൽകി. റോഡ്, ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും പുറപ്പെടുന്ന
15,000 കിലോമീറ്റർ റോഡുകളാണ് 4 വർഷം കൊണ്ട് യോഗി പണിതത്. എക്സ്പ്രസ് ഹൈവേ 4 വർഷം കൊണ്ട് പണിതിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാതിരുന്ന യു പിയിലെ ജനങ്ങളുടെ വീട്ടുപടിക്കൽ വികസനങ്ങളും ആനുകൂല്യങ്ങളും എത്തിച്ചു നൽകിയ യോഗിക്കല്ലാതെ മറ്റാർക്ക് അവർ വോട്ടു നൽകും? 1.61 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകി. വ്യവസായ സൗഹൃദത്തിലും ഈസി ഡൂയിങ് ബിസിനസ്സിലും 14th സ്ഥാനത്തായിരുന്ന ഉത്തർപ്രദേശിനെ 2nd സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു. വിദേശ നിക്ഷേപങ്ങൾ യു പിയിലേക്ക് വരുന്നു. വലിയ വ്യവസായ ശാലകൾ തുടങ്ങുന്നു. തൊഴിൽ പഠിച്ചിറങ്ങുന്ന ഓരോ യു പിക്കാരനും അവന്റെ ജന്മനാട്ടിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവസരം ഒരുക്കുന്നു. പുതിയ എയിംസിന് 5 വർഷത്തിനുള്ളിൽ തുടങ്ങിയിരിക്കുന്നു. പുതിയ പോളിടെക്നിക് കോളേജ് ആൻഡ് IIT ഡെവലപ്മെന്റ് നടത്തിയിരിക്കുന്നു. 1.55 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തെ കരിമ്പ് കർഷകർക്കായി അനുവദിച്ചു നൽകി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയായ 6,000 രൂപ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന കർഷകരുള്ള സംസ്ഥാനം. കർഷകന് കൃഷിഭൂമിക്ക് ആവശ്യമായ വെള്ളവും വൈദ്യുതിയും കൃത്യമായി സബ്സിഡിയിൽ നൽകുന്നു. കർഷകന്റെ വിളക്ക് വിലയും ഇൻഷുറൻസും ഉറപ്പുവരുത്തുന്നു. 2016 വരെ നടന്നു വന്നിരുന്ന സ്ത്രീ പീഡനവും തട്ടിക്കൊണ്ടുപോകലും കൊള്ളയും കൊലപാതകവും എല്ലാം യോഗി എന്ന ഒറ്റ പേരിൽ നിലച്ചു. റേപ്പ് കേസ് 43% കുറഞ്ഞിരിക്കുന്നു. കിഡ്നാപ്പിംഗ് കേസ് 53% കുറഞ്ഞിരിക്കുന്നു. മർഡർ കേസ് 24% കുറഞ്ഞിരിക്കുന്നു. 5 വർഷം കൊണ്ട് യു പിയിൽ വന്ന ഈ മാറ്റമാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യേണ്ടത്. BST ഭരിച്ചിരുന്നപ്പോൾ 364 കലാപങ്ങൾ നടന്നിരുന്ന UP, SP ഭരിച്ചിരുന്നപ്പോൾ 700 കലാപങ്ങൾ നടന്നിരുന്ന UP, 2017 മുതൽ 2022 വരെ തീവ്ര ഹിന്ദുത്വവാദി എന്ന് മാധ്യമങ്ങളും എതിർ ചേരിയിലുള്ളവരും പ്രചരണം നടത്തിയ യോഗിയുടെ 5 വർഷത്തെ ഭരണത്തിൽ പേരിനു പോലും ഒരു വർഗീയ തീവ്രവാദ കലാപങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് യോഗിയുടെ മറ്റൊരു ഭരണ മികവ്. ഇനി BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ വിജയം നോക്കുകയാണെങ്കിൽ 25%, 30% മുസ്ലിം വോട്ടുകളുള്ള ഏറിയ മണ്ഡലങ്ങളും BJP സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത്. യോഗി വന്നാൽ UPയിലെ മുസ്ലിം സഹോദരന്മാർക്ക് പലായനം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു നടന്നിരുന്ന രാഷ്ട്രീയ കോമരങ്ങൾക്കേറ്റ അടിയാണ് മുസ്ലിം സഹോദരി സഹോദരന്മാരുടെ വോട്ട് കൊണ്ട് യോഗി നേടിയ ഈ തിളക്കമാർന്ന വിജയം. BJP ആന്റി ദളിത് പാർട്ടിയാണെന്ന് കുപ്രചരണം നടത്തി കേരളത്തിൽ ജീവിക്കുന്ന ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾ അറിയാൻ വേണ്ടി 86 പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിൽ 56 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയാണ് ഹരിത കുങ്കുമ കാവി പതാകയിൽ താമര ചിഹ്നത്തിൽ വിജയിച്ചിരിക്കുന്നത്. 2017 ലഭിച്ച 227 സീറ്റുകൾ ഈ പ്രാവശ്യവും നിലനിർത്തിയെന്നതാണ് UPയിലെ BJPയുടെ മറ്റൊരു രാഷ്ട്രീയ നേട്ടം. ഈ മണ്ഡലങ്ങൾ BJP മണ്ഡലങ്ങളായി ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു. അധികാരം ലഭിച്ചാൽ സ്വജനപക്ഷപാതവും ബന്ധുനിയമനവും അഴിമതിയും കമ്മീഷനും മരുമക്കൾ ഭരണവും നടത്തി നാടിനെ കടത്തിൽ നിന്നും കടത്തിലേക്ക് തള്ളിവിട്ട് സ്വന്തം കീശ വീർപ്പിക്കുന്ന സർക്കാരുകൾക്ക് ഒരു പാഠമാണ് നിസ്വാർത്ഥനും ത്യാഗിയുമായ ഈ UP മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെ പ്രവർത്തനം. ഇനി മലയാളികളോട്. രാജ്യം വളരുകയാണ്. നമുക്ക് പിന്നിൽ കിടന്നിരുന്ന സംസ്ഥാനങ്ങൾ മുന്നേറുകയാണ്. പൊട്ടക്കിണറ്റിലെ തവളകളായി കഴിയാതെ ഇനിയെങ്കിലും സത്യത്തെ മനസ്സിലാക്കി മലയാളി സമൂഹം മുന്നോട്ട് ചിന്തിക്കുക. രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ നടത്തുന്ന കുപ്രചരണങ്ങളിൽപ്പെട്ട് അന്ധമായ BJP വിരോധം വെച്ച് പുലർത്തി സ്വയം വിട്ടികളാകാതെ അടുത്ത തലമുറകൾക്ക് വേണ്ടി ചിന്തിക്കുക. പൂജ്യത്തിൽ നിന്നും ഒരാൾക്ക് തന്റെ സംസ്ഥാനത്തെ ഇങ്ങനെ ഉയർത്താമെങ്കിൽ നമുക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇന്നത്തെ കേരളമായി മുന്നോട്ട് പോകാതിരിക്കാനും ഇന്നത്തെ UPയായി മാറാനുമാണ് നാം ശ്രമിക്കേണ്ടത്. UPയിലെ യോഗിയുടെ വിജയം ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ്. ധർമ്മവികസന ദേശീയ വിജയത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.